ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ വെനീസ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 സവാള എണ്ണ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. പൊടി പൊടിയായി കട്ട് ചെയ്താലും മതി. അത് ഇതേപോലെ ആണ് വലുതാക്കരുത്, അപ്പോഴോ നമുക്കിത് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് വന്ന് വരരുത്, ഇതൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇതേപോലെ കട്ട് ചെയ്തിടുന്നുണ്ട്. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഇയർ റോൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ഇതിൽ കുറവ് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിക്കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് സവാളൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളം ഓപ്ഷൻ വരും. അതുമല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കാം. അല്ല, നല്ലപോലെ അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അധികമൊന്നും വേണ്ട, കുറച്ചേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ആയ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആയ പച്ച ടേസ്റ്റ് മാറണേരൊന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. സവാളൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി. നമുക്കതൊരു ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതേപോലെ 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവും പിന്നെ മുളക് പൊടിക്കും എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് മാത്രം ചേർക്കണുള്ളൂ. ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ പൊടികളൊക്കെ ആ പച്ച ടേസ്റ്റ് മാറണേരി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആ പൊടികൾ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് ബീഫ് എടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഇട്ട് വേവിച്ചെടുത്ത ബീഫാണിത്. അത് ഞാനൊന്ന് എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വെജിറ്റബിൾ വെച്ചും ഉണ്ടാക്കാം, ചിക്കൻ വെച്ചും ഉണ്ടാക്കാം, എല്ലാം വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പനീർ വെച്ച് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് നല്ലപോലെ ഇതൊന്ന് ആയ ബീഫ് മേലെല്ലാം ആവണ രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണവും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒന്ന് ഇത് ചൂടാറി വരുന്ന അപ്പോഴോ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ റിസ്കും പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാ വെള്ളമാണ്. ഇതിൽ നമുക്ക് സൈഡൊക്കെ മുക്കിങ് ആയിട്ടും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഫുള്ളായിട്ട് നനക്കണ്ട, അപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്ക് കുറച്ച് അതിൽ നിന്ന് എടുത്തങ്ങായിട്ടും ബ്രെഡിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലപോലെ ഇങ്ങനൊക്കെ ചെയ്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോ.
വല്ലാണ്ട് ബ്രെഡ് നനയരുത്, അപ്പൊ അത് പൊട്ടിപ്പോവും. അപ്പൊ അതിന്റെ നാല് സൈഡ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. ഇത്രേ ഉള്ളു പരിപാടി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തും ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലിട്ട്, ഇതിപ്പോ ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കി ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പൊ മുഴുവനായിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം. പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം. ഇതിപ്പോ ഞാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരേ റോൾ എടുത്തങ്ങായിട്ട് ഇതിലിട്ട് കൊടുക്കാം. നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ചൂടായിട്ട് ഇല്ലാണ്ട് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ചീത്താവാണ്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറയണത് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. നല്ല പോലെ നല്ല ഭംഗിക്ക് തന്നെ ബീഫ് റോള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ മുട്ട വെച്ചും ചിക്കൻ വെച്ചൊക്കെ വെച്ചും നമുക്ക് വെജിറ്റബിൾ വെച്ചൊക്കെ ചെയ്യാട്ട് ഇതേപോലെ അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ഇതിടുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത്. നമുക്ക് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഇതും ഇതിൽ നിന്ന് ഞാൻ കോരി മാറ്റിയാണ്. നമുക്ക് ഇത് മുഴുവനായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാ ഇതിപ്പോ എനിക്ക് 13 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല മണവും വരുന്നുണ്ട് കേട്ടാ. നല്ല സോഫ്റ്റ് ഉണ്ട്, എന്നാ ക്രിസ്പിനെസ് ഉണ്ട്. ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് ഒന്നാമത് ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ചെയ്തേക്കണതല്ലേ. അപ്പൊ ബ്രെഡൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടാ നല്ല മണമുണ്ട് അതിൻ്റെ ഉള്ളു. ഇത്ര ഉള്ളു പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബീഫ് റോള് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.